Dear Vlogs, like a lot of Sagadam, and the Vianil Kumar, another course of cleaning, but what you are like, I can't do another. We are come at a card, Gary Dolly cut up on the course of sight. Yan in Chetan and go to clean Jayan, which are in the Pinna clean chamber. Namula ending and it and a clean chain in the Ottomicalar, you came. Little guest to La Fale and Namula Kurthan a clean chain. Another. In the Chalapa chat and a friend of family, Marim. Father went to luck cleaning, Anna. How do you remember three Mirtilla, the weed of Majericule? Other went. The Udaka card would chat another Korothiaki. Angana, upon a good day, I come in a channel subscribe, other than a video, and on the channel subscribe, support, and other word, Arthur, Bell, like a Niki. I'll all an option to select the criminal and upload in the videos and a notification. That's why I'm going to go to the bed. This is bed sheet. This is bed. Bed is not a bed. This is a bed sheet. 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 This is a bed ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം ഇത് കണ്ടോ ഇത് ഞാൻ മറ്റേ പോളറോയിഡ് കാർഡൊക്കെ വെട്ടിയിട്ട് ആ ബക്കറ്റ് ഞാൻ തുവയ്ക്കാതെ കൊണ്ടുവന്ന് ഞാൻ തന്നെ ഇട്ടതാണ് പുറത്തെ പരിപാടികളൊക്കെ ചേട്ടൻ രാവിലെ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ കടിച്ചു കയറിട്ട് കുറച്ച് ദിവസമായി ഈ ഫ്രെയിമൊക്കെ ചെയ്യുന്നത് രാത്രിയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ മുറിയിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നുകിൽ തറയിൽ പായ വിരിച്ചിട്ടിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടിരിക്കും കഴുകാനുള്ള ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അതിൽ ഒരെണ്ണം എടുത്ത് തറയിൽ വിരിച്ചിട്ട് അവിടെയാണ് ഇരുന്ന് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന സ്ഥലത്ത് തെർമോകോളിൻ്റെ വേസ്റ്റ് പിന്നെ ഈ പേപ്പർ കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റ് ഈ ഫോട്ടോ ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് നമ്മൾ സൈസിനാക്കുമല്ലോ അതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടി ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഇഷ്ടം പോലെ വേസ്റ്റ് ആയിരിക്കും അത് തന്നെ അവിടെ മൊത്തം കിടക്കും അത് കഴിഞ്ഞ് പിന്നെ ഈ ഷീറ്റിലിരുന്ന് ചെയ്യണത് കൊണ്ട് നമുക്ക് അതോടെ എടുത്ത് അങ്ങ് പുറത്ത് കൊണ്ടുവന്ന് കളയാം അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ എൽസിൻ്റെ തുണികളും കുറച്ച് കഴുകാനുണ്ടായിരുന്നു എൻ്റെതൊക്കെ പിന്നെ അങ്ങ് വാഷിംഗ് മെഷീനിൽ വാരി ഇട്ടാൽ മതിയല്ലോ പിന്നെ അതുപോലെ തന്നെ വേറെന്തോന്നും ഉണ്ടായിരുന്നു പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു തലേ ദിവസത്തത് പാത്രങ്ങൾ അത്രയും ചേട്ടൻ കഴുകി എന്നിട്ട് എൽസുവിൻ്റെ കുറച്ച് തുണികളും കൂടെ കഴുകി ബാക്കി തുണികളും ഞാൻ കഴുകി അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എൽസു ഉറങ്ങിയ തക്കത്തിനും ഓടിപ്പോയി ചെയ്തതായിരുന്നു ഇവിടെ അകത്ത് വെള്ളമില്ലാത്തതുകൊണ്ട് പാത്രങ്ങളിങ്ങനെ കുന്നുകൂടിക്കൊണ്ടേയിരിക്കും ഒന്നൊന്നായിട്ട് പുറത്തു കൊണ്ടുപോയി കഴുകി കഴുകി എന്നെ കൊണ്ട് വയ്യ അതുകൊണ്ടാണ് പിന്നെ ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ചാണ് പാത്രങ്ങൾ കഴുകണത് മിക്കവാറും തലേദിവസം രാത്രി എന്നെ കഴുകിയിട്ട് കിടക്കും ഇത് രാത്രി മഴ ഉണ്ടായിരുന്നതുകൊണ്ട് പുറത്തു കൊണ്ട് വെച്ച് കഴുകണമല്ലോ അപ്പോൾ ഞാൻ കഴുകാതിരുന്നതാണ് മടിച്ചതാണ് സത്യം പറഞ്ഞാൽ വേണമെന്ന് വെച്ചാൽ കഴുകുമായിരുന്നു പിന്നെ എല്ലാം പറഞ്ഞ് ഞാൻ ബാസ്ക്കറ്റിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഒഴിഞ്ഞെടുത്തിട്ട് ഈ സമയത്ത് എൽസു അവിടെ നിന്നായിരിക്കും ചിന്തിക്കുന്നത് അവൾ ചേട്ടൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തേക്കാണ് കുറച്ച് സമയമൊക്കെ അമ്മയുടെ കയ്യിൽ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ബഹളം വയ്ക്കും അപ്പോൾ അതുകൊണ്ട് ചടപടാന്നായിരുന്നു കാര്യങ്ങൾ അപ്പോൾ രണ്ടു ദിവസം കൊണ്ട് അമ്മ തന്നെയായിരുന്നു കഞ്ഞിയൊക്കെ വെച്ചുകൊണ്ടിരുന്നത് പിന്നെ നിന്ന് പിന്നെ ഞാൻ വിചാരിച്ച് എനിക്ക് വേറെ പണിയൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കഞ്ഞിക്ക് അരി അടുപ്പിലിട്ടു പിന്നെ ഞാൻ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ ഒരു കത്തിരിക്കയുണ്ട് വലിയ കത്തിരിക്ക അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യൂലേ അതേപോലെ ചെയ്യാമെന്ന് വിചാരിക്കണം മീൻ പിന്നെ അപ്പുറത്ത് വച്ച മീനുണ്ട് ഇന്നലത്തെ മീൻ ചേട്ടൻ്റെ അമ്മയുടെ അടുത്ത് അപ്പോഴും അതും കൂടെ എടുത്ത് കഴിക്കാമെന്ന് ചോദിച്ചാൽ അച്ചാറുമൊക്കെ ഉണ്ട് ഞാൻ വീട്ടിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ബാലൻസ് വന്ന് അപ്പോൾ അത് പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചെറിയ ഇങ്ങനെ അതിൻ്റെ ലാസ്റ്റത്തെ പോർഷൻ ഉണ്ടല്ലോ ഈ തരി തരി പോലത്തെ അത് ആ ഒരു ഇത് നമ്മൾ അരിപ്പിലരിക്കുന്നതായതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്താലും മാറില്ല അപ്പോഴേ അത് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ എൽസുവിനും നമുക്ക് വീട്ടിൽ നമുക്ക് തേക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എടുക്കുന്നത് ഞാനും ഇത് തന്നെ തേക്കണത് ചേട്ടനും ഇത് തന്നെ
അപ്പോൾ അത് കുറച്ച് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ച്, കാരണം ഞാൻ അത് ആ പാത്രത്തിൽ തന്നെയാണ് വച്ചിരുന്നത്, സെപ്പറേറ്റ് ചെയ്ത് വച്ചില്ലായിരുന്നു ബോട്ടിലിൽ. അപ്പം വെള്ളം എന്തെങ്കിലും വീണാലോ എന്ന് വിചാരിച്ച് എന്നാൽ അത് സ്മെല്ല് മാറൂലേ, അങ്ങനെ ചൂടാക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് കത്തിരിക്ക കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കത്തിരിക്കയിൽ മുളക് പൊടിയും ഇത്തിരി മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട്, ഉപ്പ് കുറച്ചേ ഇടാവൂ, ഇല്ലെങ്കിൽ നല്ല ഉപ്പ് പിടിക്ക്. വെറുതെ ഇങ്ങനെ അതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ അത് വെള്ളമൊന്നും ഒഴിച്ച് മിക്സ് ചെയ്യണ്ട, കാരണം കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് വെള്ളം പോലെ ആയിട്ടിരിക്കും. മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് ആദ്യം ദോശക്കല്ലിൽ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ അങ്ങനെ ചെയ്യരുത്, അത് ശരിയാവില്ല, ഒരുമാതിരി ചപ്പാത്തി പോലെ ഇരിക്കും. അത് കുറച്ച് എണ്ണ ഒഴിച്ച് തന്നെ ഫ്രൈ ചെയ്യണം, അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ല കരിച്ച് മുറിച്ചെടുക്കരുത്, ഇതും എന്നാൽ ടേസ്റ്റ് കാണില്ല. അല്ലാതെ ഒരു ചെറുതായിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇത് വെജിറ്റബിൾ അല്ലേ, അപ്പോൾ അത്രയ്ക്ക് അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല, ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് പോവും. ആക്ച്വലി അരി ഇട്ടില്ലായിരുന്നു, വെള്ളം മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അടുപ്പിൽ. കഞ്ഞിക്ക് അരി ഇടാൻ വേണ്ടിട്ട് പോവാണ്. ഞങ്ങളിവിടെ റേഷൻ അരിയാണ് ഉപയോഗിക്കുന്നത്, ചമ്പാവു എന്ന് പറയും. അത് ഞങ്ങൾ ആദ്യമൊക്കെ ജയ അരിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് നല്ല പൈസയല്ലേ, എന്തായാലും അരി തന്നെ, റേഷൻ അരി ആയാലും അരി തന്നെ, മറ്റേതായാലും അരി തന്നെ. പിന്നെ ഇതിൻ്റെ ചെറിയ ടേസ്റ്റിന് ചിലർക്ക് ഇഷ്ടം കാണൂല, പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്. നൂലുകെട്ടിന് കിട്ടിയ ഡ്രസ്സാണ്, അവക്കിപ്പോ ഒന്നും പാകമാവൂല. ഞാൻ ഒരു കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു, പക്ഷെ അവിടെ ഒരു കുട്ടിയും കൂടെ ഉണ്ട്, ഒരാൺകുട്ടിയും കൂടെ. അപ്പോൾ ആ കുട്ടിയും കൂടെ ഡ്രസ്സ് വാങ്ങാതെ എങ്ങനെ ഒരാൾക്കായിട്ട് കൊണ്ടുകൊടുക്കണം, അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു പിന്നെ കൊടുക്കാം, ക്രിസ്മസിനാവട്ടെ എന്ന് വിചാരിച്ചു. ക്രിസ്മസിൻ്റെ കുറച്ച് തുണികളുണ്ട്, ആദ്യം ജനിച്ച സമയത്തൊക്കെ ഉള്ള തുണികളുണ്ടല്ലോ, അതൊക്കെ ഭാര്യ ഒരു ഇതിനകത്ത് വെക്കണം, എന്തോന്നു ഒരു കവറിനകത്ത് വച്ചിട്ട് എന്താ കുഞ്ഞുടുപ്പുകൾ ഇതൊന്നും ഞാൻ ഇട്ടിട്ട് പോലുമില്ല നമുക്ക്. ഇതിനൊക്കെ ഭാര്യ ഒരു കവറിനകത്ത് വച്ചിട്ട് അവർക്ക് ഇപ്പം ഇടാൻ പറ്റണത് മാത്രം ഇതിനകത്ത് വച്ചിരിക്കാൻ വേണ്ടി വെച്ചു. അതുപോലെ എവിടെ പോയാലും സോക്സ് നോക്കിയാലും നോക്കിയാലും സോക്സ് കിട്ടൂല, സോക്സ് ഒരു കവറിനകത്ത് എടുത്ത് വെക്കണം. ഇതൊക്കെ അപ്പുറത്തെ കട്ടിൽ കിടന്ന അവയസിന്റെ തുണികളാണ് ഇരിക്കുന്നത്, ആ ഉണങ്ങിയ തുണികളെല്ലാം അവിടെ കട്ടിലാണ് വാരിയുന്നത്. കവറിന് ചെറിയൊരു ഡാമേജ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇതിൽ വയ്ക്കാം. അപ്പൊ ഞാൻ ഡ്രസ്സുകൾ എടുക്കണത് കണ്ടപ്പോഴേ ചേട്ടൻ്റെ അമ്മ പറയാൻ ചോദിക്കണം, ആര് വരണം ചോദിക്കുന്നു, അവർക്കറിയാം ആരെങ്കിലും വരണം ഞാനിവിടെ ഒന്ന് വൃത്തിയാക്കാൻ. അവളെ ഞാൻ എടുത്തും കൊണ്ടുവന്നു, അവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വയ്ക്കല്, പാൽ കുടിക്കാനെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തോണ്ട് വന്നത്, പക്ഷെ ഇപ്പൊ പാലൊന്നും വേണ്ട, കളിക്കാൻ വേണ്ടിട്ട്. അവക്കിപ്പോ 8 മാസമായി കേട്ടോ യേശുവിന്. മക്കളെ അങ്ങ് നോക്ക്, ആരും നോക്ക്, ഇങ്ങനെ നോക്ക് മക്കളെ, ചെറുതായിട്ട് ഇങ്ങനെ ഒരു സൈഡ് ചരിഞ്ഞ് എഴുന്നേറ്റ് ഇരിക്കും, അല്ലാതെ ഇങ്ങനെ ഇതേപോലെ നിറങ്ങി നിറങ്ങി പോവും. കിടന്നും കൊണ്ട് തന്നെ ഇങ്ങനെ പുഴു ഓടുന്ന പോലെ ഇങ്ങനെ 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 പോവും. തറയിൽ കിടത്തിയ ഒരുപാട് നേരമൊന്നും പറഞ്ഞു, ഇത്തിരി നേരം കണ്ട കണ്ട ഇതേപോലെ ഇരിക്കും കേട്ടോ. രാവിലെ ചേട്ട അവളുടെ ഡ്രസ്സുകൾ കുറെയൊക്കെ കഴുകി, കുറച്ച് ബാക്കി ഇരിക്കണം, അത് കഴുകണം. പിന്നെ പാത്രം കഴുകാനുള്ളത് ഞാൻ എടുത്തു വെച്ചതുള്ള കഴുകിയില്ല, ഒരു മുറി ക്ലീൻ ചെയ്തു. ആരോ ഇനി ഈ മുറി ക്ലീൻ ചെയ്യണം. ആ ബാസ്ക്കറ്റിൽ ഇവിടെ കുറച്ച് ഡ്രസ്സുണ്ട്, അതിന് നല്ലത് നോക്കി മടക്കി അലമാര വയ്ക്കാനുള്ള അലമാര വയ്ക്കണം. പിന്നെന്താ ചെയ്യണം, ബാസ്ക്കറ്റ് വയ്ക്കാനുള്ളത് ബാസ്ക്കറ്റ് വയ്ക്കണം. പിന്നെന്തോന്ന്, ആ കത്തിരിക്ക അരി ഞാൻ വെച്ചിട്ടുണ്ട്, അതിന് ഫ്രൈ ചെയ്തെടുക്കണം. പാത്രം കുറച്ചൊക്കെ ചേട്ടൻ വന്നിട്ട് ചേട്ടൻ കഴുകും, കുറച്ച് ഞാൻ കഴുകാം. അങ്ങനെ ഇന്നലത്തെ പാത്രങ്ങളാണ് ആയിരിക്കണതല്ല. തുണ്ടരിപ്പണ്ണേ അങ്ങോട്ട് നോക്ക്, അതാരും നോക്ക്, അതാരും നോക്ക്, ഇങ്ങനെ നോക്ക്, ഇവിടെ നോക്കില്ല, അവളാ അവളാ പെട്ടിയാണ് നോക്കുന്നത്.
കെട്ടി ഇങ്ങടൊക്കെ അടുത്ത് എങ്ങോട്ട് എങ്ങനെ പോവുമോന്ന് നോക്ക്. ഇങ്ങോട്ട് നോക്ക്, അത് ആര് നോക്ക്, നോക്ക് നോക്ക്. ആനക്ക് ഹായ് കൊടു. ഒരു ആന്റി ഒരു ചേച്ചിയൊക്കെ ഇരിക്കണം, നീ കണ്ടാ. ഹായ് കൊടു, ഹായ് കൊടു. അവളാ പെട്ടിയിലാണ് കണ്ണിൻ്റെ. ഇതൊക്കെ നോക്ക്, ഇങ്ങനെ നോക്ക് മക്കളെ. നോക്ക് അത് ആര് നോക്ക്, അഖിലേ നോക്ക്, അഖിലേ നോക്ക്. നീ കണ്ട അഖിലേ, നോക്ക് അഖില അവിടെ നോക്ക്, അഖിലേ അഖിലേ കണ്ടാടി. നീ നോക്ക് നോക്ക് അഖില കണ്ട, അഖില ഇരിക്കണോണ്ടാ. അങ്ങനെ പറഞ്ഞാലേ നോക്കുള്ളു. എന്റെ ഫ്രണ്ടാണ് അഖില, അവള് വീഡിയോ കോൾ ചെയ്യും ഇടയ്ക്കൊക്കെ. അതുകൊണ്ട് ഇപ്പൊ ഫോണിൽ ഇങ്ങനെ ബെല്ലടിച്ചാലേ അവള് പെട്ടെന്ന് ഇങ്ങനെ അകത്തോട്ട് നോക്കും. അവിടെ അഖില ഉണ്ടോ നോക്ക് മക്കള്. അയ്യോ, കയ്യിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം. ആ ഫ്രണ്ട് അടിച്ചു ആരെങ്കിൽ ഇവളെ അവിടെ കിടത്തായിരുന്നു. അയ്യോ അയ്യോ, മഴ പെയ്യണുണ്ട് വെളിയില്. അച്ഛ അച്ഛ പറയും കേട്ടോ, അച്ഛ എന്നല്ല അക്ക എന്നാണ് പറയണത്. അക്ക 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 എന്ന് വിളിക്കും ഞാൻ. ചേട്ടൻ്റെ അമ്മ അക്ക അമ്മ എന്ന് വിളിക്കും. എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് മാത്രം അധികം കേൾക്കാനില്ല. തലമുടി പിടിച്ചു വലി, അടി കടി, ചവിട്ട്. രാവിലെ കറക്റ്റ് 6 എത്ര മണിക്ക് ഇവിടെ ഉറങ്ങിയാലും കറക്റ്റ് 6 മണിയാകുമ്പോ ഇവിടെ ഉറക്കരുത്. ഒരു എന്തായാലും കൂടിപ്പോയ 6:30 ഉറക്കം എഴുന്നേറ്റിട്ട്. ഞാൻ ഉറക്കം എഴുന്നേക്കൂലല്ലോ ആ സമയത്ത്. അവളെന്നെ ചവിട്ട് ചവിട്ടായിരിക്കും, ചവിട്ടെല്ലാം തലമുടി പിടിച്ച് വലിയും ഒക്കെ. ഇപ്പൊ ഇന്നാണെങ്കിൽ ലാസ്റ്റ് എന്നെ തലമുടിയൊക്കെ പിടിച്ച് വലിച്ച് എന്നെ കിടക്കാൻ സമയക്കാത്തോണ്ട് ഞാൻ ലാസ്റ്റ് തമിഴ്ന്ന് കയറി കിടന്ന്. ഇവള് ചേട്ടൻ്റെ അടുത്തോട്ട് പോട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എന്നെ പുറത്ത് കയറി പുറത്തോട്ട് കയറി വന്നിട്ട് തലമുടി പിടിച്ച് വലിക്കണ. അയ്യോ ഒടുവിൽ മാഡം സ്ലീപ്പി. ഇനി ആ ഫ്രണ്ടും വൃത്തിയാക്കണം. ആ കത്തിരിക്ക അരിഞ്ഞു വച്ചേക്കണതും ഫ്രൈ ചെയ്യണം. അവളുടേത് പൂച്ച ഉറക്കമായിരുന്നു, പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. അയ്യോ വേണ്ടായിരുന്നു. എന്താണെന്നറിയാമോ, അതാ ഈ ഉടുപ്പ് ഇത് കണ്ടിട്ടാണ്. ലക്ഷ്മി കുട്ടിയാ. കൊടുത്തിട്ട് അടുത്ത് ഈ കത്തിരിക്ക അരിഞ്ഞു വെച്ചതിനെ ഫ്രൈ ചെയ്യാന്ന് വെച്ചു. ഇത് ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കില് ഭയങ്കരമായിട്ട് അങ്ങ് കരിച്ച് മുറിച്ച് ഫ്രൈ ചെയ്യരുത്, എന്നാൽ കൊള്ളൂല കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരുമാതിരി കരി ചവച്ചതുപോലെ ഇരിക്കും. എന്നിട്ട് ഇതെങ്ങനെ ആകുമ്പോഴത്തേക്കും ചോറിൽ കൂടെ വെച്ച് മീൻ പോലെ നമുക്ക് അങ്ങോട്ട് വേറേക്ക് കഴിക്കാം. ഞാൻ ചോറും വെച്ച് ഈ കത്തിരിക്കയും തന്നെ ഞാൻ ചെയ്യണത്. അപ്പുറത്ത് അമ്മ അവിടെ മീൻ വെച്ച്, അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിക്കാം. ഒരെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം അല്ലേ.
നല്ല വലിയ കത്തിരിക്ക വീട്ടിൽ കായ്ച്ചത് എന്താ ഫ്രൈ ചെയ്തെടുത്തത് ഇതിൽ വേറെ ഒന്നും ഇട്ടില്ല കേട്ടോ ഉപ്പും മുളകുപൊടിയും മാത്രം ഇടുക തിരിച്ചിടുക എടുക്കുക അത്ര ചിന്ന ചിന്ന പരിപാടികൾ കഴിഞ്ഞപ്പോൾ എൽസമ്മയ്ക്ക് വിശന്നു പിന്നെ അവൾക്ക് ഇത്തിരി ചോറും മീനും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ചൊക്കെ അവൾ കഴിച്ചു ഞാനൊരു ഫീഡിങ് ബോട്ടിൽ വാങ്ങി ഫീഡിങ് ബോട്ടിൽ വാങ്ങിയതെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവൾക്ക് വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ ചെറിയ എങ്ങനെ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് പിന്നെ ഞാൻ ഒരു ഫീഡിങ് ബോട്ടിൽ വാങ്ങിച്ച് അതിൽ അവളങ്ങനെ കുടിക്കണമൊന്നുമില്ല പക്ഷേ എന്നാലും ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് അതിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അപ്പോഴത്തേക്ക് അവൾ കുടിച്ചിറക്കും ചിലപ്പം കുറച്ചിങ്ങനെ വലിച്ചു കുടിക്കും അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ അടപ്പിൽ ഞാൻ ഒഴിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വെള്ളം കൊടുക്കുന്നത് ഗ്ലാസ്സിൽ കൊടുത്താലും കുടിക്കും പക്ഷേ ദേഹത്തെല്ലാം ആക്കൂല അത് വിചാരിച്ചിട്ട് പുറത്ത് പോകുമ്പോഴേ ഫീഡിങ് ബോട്ടിലാണ് കൊണ്ടുപോണത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നോക്കിയപ്പോൾ തന്നെ നവർന്നെഴുന്നേറ്റിരിക്കുന്നത് കണ്ട് അപ്പോഴാണ് ഞാൻ പിന്നെയാണ് എൻ്റെ വീഡിയോ എടുത്തത് സാധാരണ ഇങ്ങനെ ഒരു സൈഡ് ചരിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ അതും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുക്കണതും അവളങ്ങ് ചരിഞ്ഞ് വീഴുകയും ചെയ്യും അങ്ങനെ എവനെയാ റെഡിയാക്കേണ്ട അത് ബേസ്തിരി ഞാൻ പിന്നെ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന ആള് ഇതാണ് മുതലാളി ഭാവിയിലെ മുതലാളി ശരിക്കും ഭാവിയിലെ മുതലാളി ശരിക്കും മുതലാളി അയ്യോ അയ്യോ ഇപ്പം നമ്മളെ വസ്തു കാട് പിടിച്ച് കിടക്കണം അതൊക്കെ വെട്ടിത്തെളിക്കാൻ വേണ്ടി അഡ്വൈസ് കൊടുത്തോണ്ടിരിക്കണം എവിടെയാണ് പിള്ളേ ഞാൻ പിടിച്ചിട്ടുണ്ട് ശരിക്കും മക്കളെ ഇവിടെ കൊണ്ടോ ശരിക്കും മക്കളെ മക്കളെ നോക്ക് ധാരം നോക്ക് ആരി അഖില എവിടെ അഖില അഖിലേ അഖില ഇരിക്കണ എവിടെ അങ്ങനെ പറഞ്ഞാലും എൻ്റെ വിളക്ക് ചിരിയൊക്കെ വരും ലക്ഷ്മി കുട്ടിയാ അമ്മ എൽസമ്മ ഇത് എൽസമ്മ തന്നെ നമ്മുടെ ഒരു അനുസരണ ഇല്ലാത്ത എൽസമ്മ അപ്പോൾ ഒരു ബൂസ്റ്റ് ഇട്ട ചായയോട് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഒരു മുറി മാത്രമേ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നെ ആ കിടക്കണ മുറി തൂത്തു അത്രയേ ഉള്ളൂ ബാക്കി ഫ്രണ്ടൊക്കെ ആ രീതി തന്നെ കിടക്കണുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ചാനൽ റെക്കമെൻഡ് ചെയ്യുക അതുപോലെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ